തളിപ്പറമ്പ് നഗരസഭയിലെ പാലക്കുളങ്ങര റോഡിലെ ദുരിതയാത്രയ്ക്ക് അവസാനമായില്ല. ലക്ഷങ്ങൾ മുടക്കി റോഡ് നവീകരണം തുടങ്ങിയെങ്കിലും മാസങ്ങൾക്ക് ശേഷവും പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല, സ്ഥിരം തകരുന്ന 80 മീറ്റർ റോഡ് ഇന്റർലോക്ക് പതിപ്പിച്ചത് ഇളകിയതും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കിയിരിക്കുകയാണ്. പതിപ്പിച്ച മാസങ്ങൾക്കകം തന്നെ ഇന്റർലോക്ക് തകർന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. പാലക്കുളങ്ങര മന്നാർ തൃച്ചംബരം റോഡിൽ നിന്ന് തുടങ്ങി എയർപോർട്ട് റോഡിൽ അവസാനിക്കുന്ന ഏകദേശം 1 കിലോമീറ്ററിലേറെ വരുന്ന ഭാഗത്ത് നവീകരണ പ്രവൃത്തിക്കായി 23 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. പദ്ധതി പ്രകാരം റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക, റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുക, സ്ഥിരമായി റോഡ് തകരുന്ന ഭാഗത്ത് ഇന്റർലോക്ക് പതിക്കുക എന്നീ പ്രവൃത്തികളായിരുന്നു പൂർത്തിയാക്കേണ്ടിയിരുന്നത്. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് തുക ലഭിക്കാത്തതിനാൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാരൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് നഗരസഭ ഇടപെട്ടതോടെയാണ് കരാറുകാരൻ പ്രവൃത്തി തുടങ്ങിയത്. മഴയായത് കാരണം ടാറിംഗ് ഒഴികെയുള്ള കോൺക്രീറ്റ് ഇന്റർലോക്ക് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി. എന്നാൽ മാസങ്ങൾക്കകം തന്നെ ഇന്റർലോക്ക് തകർന്നു. കട്ടകൾ ഇളകിയതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കരാറുകാരന്റെ അനാസ്ഥയാണ് പാലക്കുളങ്ങരയിൽ ഇന്റർലോക്ക് തകരാനിടയായതെന്നും ഇതിനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും നാട്ടുകാർ പറയുന്നു. വളരെ നാണക്കേട് തോന്നുന്ന ഒരു ഇന്റർലോക്കാണ് ഈ കാണുന്നത്. 2 മാസം മുമ്പ് ഇന്റർലോക്ക് ചെയ്ത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു. അതും 2 മാസത്തോളം റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു വാഹനം പോലും കടത്തിവിടാതെ അത്ര ക്ലിയർ ആയിട്ട് ചെയ്ത കേസ്. 15 വർഷമായി ചെയ്ത നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ മുമ്പിലുള്ള ഇന്റർലോക്ക് മുനിസിപ്പാലിറ്റിയിലേക്കുള്ളത് ഒന്നും പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. അത്രയും നല്ല രീതിയിൽ ഇത് വൻ അഴിമതി, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വൻ അഴിമതിയാണ് ഇതിൽ കാണാൻ പോകുന്നത്. സെക്രട്ടറിക്കും MEക്കും അടക്കം ഇത് വ്യക്തമായിട്ട് അറിയാം. ഇത് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇത് അത്രയും മോശമാണെന്നില്ല കാര്യം. ഒരു നടപടി എടുക്കാതെ കണ്ണടച്ച് ഇരുട്ട് വെളുപ്പിക്കുന്ന സംവിധാനമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഇത് വിജിലൻസിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ നാട്ടുകാർ എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.